തെരഞ്ഞെടുപ്പിൽ ഫെയർ ആയ സത്യസന്ധമായ ഒരു മത്സരമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ചില സ്ഥാനാർത്ഥികൾ തോൽവി ഭയന്നാൽ പിന്നീട് എന്തും ചെയ്യും സുകുമാരന്മാരായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ വടകരയിൽ സംഭവിക്കുന്നത് അതാണ് പാനൂരിലൊരു സ്ഫോടനമുണ്ടായി ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായി പക്ഷേ അത് മുഴുവൻ സി പി എമ്മിൻ്റെ തലയിലേക്ക് വെച്ച് ചാർത്താനുള്ള വലിയ ശ്രമമാണിപ്പോൾ നടക്കുന്നത് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സ്ഫോടനങ്ങൾക്കും പിന്നിൽ സി പി എം ആണെന്ന് വരുത്തി തീർക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുകയാണ് ചില മാധ്യമങ്ങൾ സി പി എമ്മിനെയും ഡിവൈഎഫെയും പ്രതികൂട്ടിലാക്കാൻ ചില്ലറ പരിശ്രമമൊന്നുമല്ല ഈ സ്ഫോടനം ഉണ്ടായ നാൾ മുതൽ നടക്കുന്നത് വടകരയിൽ കെ കെ ശൈലജ അനായാസം ജയിക്കുമെന്ന സർവേ റിപ്പോർട്ടുകൾ കൂടി വന്നതോടെയാണ് യു കേന്ദ്രങ്ങൾക്കും അതുപോലെ മാധ്യമങ്ങൾക്കും ഇരുക്കപ്പൊറുതി നഷ്ടമായത് ആനയും അമ്പാരിയുമായി എഴുന്നള്ളിച്ച ഷാഫി പറമ്പിൽ നിലം തൊടില്ലെന്ന് ബോധ്യമായതോടെയാണ് പാനൂരിൽ പൊട്ടിയ ബോംബ് സി പി എമ്മിന്റെ ബോംബാക്കാൻ യു ഡി എഫ് കേന്ദ്രങ്ങൾ തീരുമാനിച്ചത് ഇന്ന് പ്രമുഖ പത്രത്തിന്റെ ഒന്നാം പേജ് വാർത്ത ബോംബ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എന്നാണ് ജയിക്കുമെന്ന് ഉറപ്പുള്ള വടകര സീറ്റിൽ ബോംബ് നിർമ്മിച്ചുകൊണ്ട് സി പി എമ്മിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാൻ പത്ര റിപ്പോർട്ട് താല്പര്യപ്പെടുന്നില്ല അനുകൂല ഘടകങ്ങൾ ഇല്ലാതാവുന്ന ഒരു കാര്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തയ്യാറാകുമോ പക്ഷേ അതൊന്നും പരിഗണിക്കാതെ വെച്ച് അലക്കുകയാണ് കുറേ മാധ്യമങ്ങൾ കാരണം കാണിക്കാൻ സി പി എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് ഈ പത്രത്തിന് താൽപ്പര്യം ഈ പത്രത്തിന് മാത്രമല്ല കുറേ അധികം മാധ്യമങ്ങൾക്ക് വടകരയിൽ രാഷ്ട്രീയമായി സി പി എമ്മിന് ഒരു തിരിച്ചടിയുമില്ലാത്ത സാഹചര്യത്തിൽ എന്തിനു വേണ്ടി സി പി എം ബോംബ് നിർമ്മിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ഈ ലേഖനത്തിൽ ആരും തയ്യാറാകുന്നില്ല കാരണം അങ്ങനെ വിശദീകരിച്ചാൽ ആ വാർത്ത നിലനിൽക്കില്ല ഇന്നത്തെ വ്യാജ വാർത്ത പൊളിക്കുന്നതാണ് ഈ പത്രത്തിലെ വ്യാജവാർത്ത പൊളിക്കുന്നതാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമല്ല ബോംബ് നിർമ്മാണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കുയില ക്ഷേത്ര പരിസരത്ത് ഉത്സവത്തിന് രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടി ഇവർ തമ്മിൽ വലിയ പക സൂക്ഷിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ബോംബ് നിർമ്മാണം അങ്ങോട്ടും ഇങ്ങോട്ടും പക തീർക്കാൻ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പക തീർക്കാനുള്ള ഒരു ബോംബ് നിർമ്മാണമാണ് നടന്നതെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതുമാത്രവുമല്ല സംഘർഷത്തിനെ തുടർന്ന് പാനൂർ കൊളവല്ലൂർ സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് സാഹചര്യമെന്നിരിക്കെ സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നടത്താൻ വലിയ പരിശ്രമമാണ് നടക്കുന്നതെന്ന് എല്ലാവരും ജനങ്ങളും തിരിച്ചറിയുന്നു യു ഡി എഫ് കേന്ദ്രങ്ങളുമായി ചേർന്നാണ് ചില മാധ്യമങ്ങൾ ഈ വേല നടത്തുന്നത് ശൈലജ പാട്ടുംപാടി ജയിച്ചു പോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും തിരികിട കാണിച്ച് അതിന് തടയിടാൻ കഴിയുമോ എന്ന ദയനീയ ശ്രമമാണ് യു ഡി എഫും മാധ്യമങ്ങളും നടത്തുന്നത് ഷൈലജയ്ക്കെതിരെ യു ഡി എഫ് സൈബർ കേന്ദ്രങ്ങൾ നടത്തുന്ന അശ്ലീല പ്രചരണം ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയും അത് തിരിച്ചടിയാകുമെന്ന ഭീതിയിൽ അതിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും കുറച്ചു കാലം പിന്മാറുകയും ചെയ്തിരുന്നു അതിനുശേഷം കെ കെ ശൈലജ ടീച്ചറുടെ എതിരെ തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിച്ചുകൊണ്ട് യു ഡി എഫ് നേതാവ് യു ഡി എഫിൻ്റെ വനിതാ നേതാവ് മുദ്രാവാക്യം വിളിച്ചതും ഷാഫി പറമ്പലിന് വലിയ തിരിച്ചടിയായി തുടർച്ചയായി തിരിച്ചടി നേരുന്ന നേരിടുന്ന യു ഡി എഫ് കേന്ദ്രങ്ങൾ മെരഞ്ഞെടുത്ത ബുദ്ധിയാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം അക്കാര്യത്തിലും അവർക്ക് തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്